ഹലോ, മലയാള നേരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു കാര്യം പറയാം, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലാകെ ഒരു സംസാരമുണ്ടാകുന്നു. മരിച്ച വ്യക്തിയുടെ പ്രേതം അല്ലെങ്കിൽ ആത്മാവ് ആ വീട്ടിലും പരിസരത്തും നടനമാടുന്നുവെന്ന്. എത്ര ഭയാനകമായിരിക്കും ആ ഒരു അവസ്ഥ! ആ പരിസരത്ത് പോകാൻ തന്നെ നമ്മൾ ഭയപ്പെടുമല്ലേ. അങ്ങനെയെങ്കിൽ ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട 1000 ആത്മാക്കൾ ഒരു കോട്ടയ്ക്കകത്ത് ചുറ്റി നടക്കുന്നുവെങ്കിലോ? ഇത് സാങ്കല്പികമല്ല, രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലെ ബാൻഗഡ് ഫോർട്ടിൻ്റെ യാഥാർത്ഥ്യമാണിത്. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്ന് പാരാനോർമൽ ആക്ടിവിസ്റ്റുകൾ അടിവരയിട്ട് പറയുന്ന ബാൻഗഡ് ഫോർട്ട് അഥവാ ബോധ് ബംഗ്ല. ഈ വീഡിയോയിലൂടെ ബാൻഗഡ് ഫോർട്ടിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. വർഷങ്ങൾക്ക് മുൻപ് മാൻസിംഗ് എന്ന രാജാവ് തൻ്റെ മകന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ബാൻഗഡ് ഫോർട്ട്. പക്ഷേ അന്ന് ബാൻഗഡ് ഫോർട്ട് നിന്നിരുന്ന സ്ഥലത്ത് ഒരു മഹർഷി വസിക്കുന്നുണ്ടായിരുന്നു. അവിടെ കോട്ട കിട്ടാൻ വേണ്ടി മാൻസിംഗിന് അദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കേണ്ടതായി വന്നു. മനസ്സില്ലാ മനസ്സോടെ ചില നിബന്ധനകൾ വെച്ച് മഹർഷി അദ്ദേഹത്തിന് കോട്ട കിട്ടാൻ അനുമതി നൽകി. ഒരു കാരണവശാലും കോട്ടയുടെ നിഴൽ തൻ്റെ ഈ ചെറിയ കുടലിന് മുകളിൽ പെടാൻ പാടില്ല എന്നതായിരുന്നു ആ നിബന്ധന. പക്ഷേ കോട്ടയുടെ പണി കഴിയുന്നതിന് മുമ്പ് തന്നെ മഹർഷി മരണപ്പെട്ടു. ഇനി അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് എന്തിനു പാലിക്കണം എന്ന് കരുതി രാജാവ് കോട്ട വിപുലീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടിൽ നിന്ന സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് ബാൻഗഡ് ഫോർട്ടിൻ്റെ യഥാർത്ഥ ശാപം ആരംഭിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ആ കാലഘട്ടത്തിലെ ശക്തനായ രാജാവായിരുന്നു മാൻസിംഗ്. രാജസ്ഥാനിലെ പകുതിയോളം പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു. ബാൻഗഡ് കോട്ടയ്ക്ക് പറയാൻ മറ്റൊരു ശാപത്തിൻ്റെ കഥ കൂടിയുണ്ട്, രത്നാവതി. അതെ, അവൾ അതീവ സുന്ദരിയായിരുന്നു. മാൻസിംഗിൻ്റെ മകളാണോ അതോ പത്നിയാണോ എന്ന് എവിടെയും പരാമർശിക്കുന്നില്ല. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് അവളെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായത്. എന്നിരുന്നാലും കോട്ടയിലെ ജോലിക്കാർ വഴി അവളുടെ സൗന്ദര്യം നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിയാനിടയായി. എന്തിന്, കടൽ കടന്നുപോലും രത്നാവതിയുടെ സൗന്ദര്യം ചർച്ച ചെയ്യപ്പെട്ടു. ഒരിക്കൽ രത്നാവതിക്ക് ഒരു ആഗ്രഹമുണ്ടായി, താന്ത്രിക കല അഭ്യസിക്കണം എന്നതായിരുന്നു അത്. അതിനായി വീട്ടിലെ ജോലിക്കാരി വഴി നാട്ടിലെ താന്ത്രിക കലയിൽ അഗ്രഗണ്യനായ ഒരു താന്ത്രികനെ നിയോഗിച്ചു. രത്നാവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ഏത് വിധേനയും അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതിനായി തനിക്കറിയാവുന്ന വശീകരണ വിദ്യകൾ അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തു. ഒരിക്കൽ രത്നാവതിയുടെ അത്രക്കുപ്പിൽ അവൾ അറിയാതെ താന്ത്രികൻ വശീകരണ ദ്രവ്യം കലർത്തി. അതവൾ കണ്ടുപിടിച്ചു. ഇതറിഞ്ഞ മാൻസിംഗ് താന്ത്രികനെ പിടിച്ചുകെട്ടി കൊണ്ടുവരികയും വലിയ ഉരുളങ്കലുകൾ അയാളുടെ ദേഹത്ത് ഉരുട്ടിയിട്ട് കൊല്ലുകയും ചെയ്തു. പക്ഷേ മരിക്കുന്നതിന് തൊട്ടു മുൻപായി അയാൾ കോട്ടയ്ക്ക് ഒരു ശാപം കൊടുത്തു. തന്നെ ക്രൂരമായി കൊന്ന ഈ കോട്ടയിൽ 1000 മരണപ്പെടുമെന്നും അവർക്കൊന്നും തന്നെ മുക്തി കിട്ടാതെ മരണാന്തരം ഈ കോട്ടയിൽ തന്നെ അലയേണ്ടി വരുമെന്നുമായിരുന്നു അത്. ഈ സംഭവത്തിന് ശേഷം മറ്റ് പ്രദേശത്തെ രാജാക്കന്മാർ ഈ കോട്ട കൈയടങ്ങുകയും കോട്ടയിലുള്ള എല്ലാവരെയും വധിക്കുകയും ചെയ്തു. പക്ഷേ കോട്ട കീഴടക്കിയ ആർക്കും തന്നെ അവിടെ താമസിക്കാൻ കഴിയാതെ വന്നു. അതിനുശേഷം ഇന്ത്യ കീഴടക്കിയ ബ്രിട്ടീഷും പോർച്ചുഗീസും എല്ലാവരും തന്നെ ഇവിടെ താമസിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലം മറ്റൊന്നായിരുന്നില്ല. അവിടെ കുടികൊള്ളുന്ന ആത്മാക്കൾ അതിന് സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴും രാത്രികാലങ്ങളിൽ ശ്രീശബ്ദവും അത്രേൻ്റെ സുഗന്ധവും പരിസരമാകെ പരക്കുമെന്ന് സമീപവാസികൾ പറയുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വലിയ ബോർഡ് അവിടെ കാണാൻ സാധിക്കും. ആർക്കിയോളജി പ്രവർത്തകർ അവരുടെ നെഗറ്റീവ് എനർജി കണ്ടെത്തുന്നതിനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് വെളിവായത്. ഇന്നേ വരെ ആരും തന്നെ കയറിച്ചില്ലാത്ത മുറികളിൽ അവരുടെ നെഗറ്റീവ് എനർജി ഡിറ്റക്ടറുകൾ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്നതായും
അവിടെ നിന്നെടുത്ത ചിത്രങ്ങൾ അവരുടെ അപ്ലിക്കേഷനിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് കാണാൻ സാധിച്ചത്. അതായത് നേരിയ രൂപത്തിലുള്ള ആൾരൂപങ്ങൾ കാണാൻ സാധിച്ചു എന്നും പാരാനോർമൽ ആക്ടിവിസ്റ്റുകൾ തെളിവ് സഹിതം നമുക്ക് കാണിച്ചു തരുന്നു. വാൻഗഡ് ഫോർട്ടിൽ രാത്രികാലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പലരും ഇവിടെ പ്രവേശിക്കുകയും പലർക്കും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരു നെഗറ്റീവ് എനർജി ഇവിടെ നിലനിൽക്കുന്നു എന്ന് അവിടെ രാത്രികാലങ്ങളിൽ സന്ദർശിച്ചവർ അടിവരയിട്ട് പറയുന്നു. എന്തുതന്നെയായാലും ഇന്ത്യയിലെ ഏക മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസിൽ വാൻഗഡ് ഫോർട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ